السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدًا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد، فإن خير الكلام كلام الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. وحاق بآل فرعون سوء العذاب، النار يعرضون عليها غدوا وعشيا، ويوم تقوم الساعة أدخلوا آل فرعون أشد العذاب. ما حال من سكن الثرى، ما حاله أمسى وقد قطعت هناك حباله، أمسى ولا روح الحياة تصيبه، يوما ولا لطف الحبيب يناله، أمسى وحيدا موحشا متفردا متشتتا بعد الجميع عياله، أمسى وقد درست محاسن وجهه وتفرقت في قبره أوصاله. سنهم الله سهودر ماري سهودري غلي വിശ്വാസികളെ വിശ്വാസികളെ വിശ്വാസിനികളെ സുഹൃത്തുക്കളെ, ഒരു മനുഷ്യന്റെ ജീവിതം അവന്റെ മരണശേഷം അറ്റമില്ലാത്ത രൂപത്തിൽ മറ്റൊരു ലോകത്തേക്ക് നീങ്ങുന്നതോടുകൂടി മറ്റൊരു രൂപത്തിലേക്ക് നീങ്ങുന്നതോടുകൂടി പിന്നെയും തുടരുകയാണ്. മരണാനന്തരം മനുഷ്യരെല്ലാവരും കിടക്കേണ്ടുന്ന, കഴിച്ചുകൂട്ടേണ്ടുന്ന ജീവിതത്തിനാണ് ബർസഖ് എന്ന് പറയുന്നത്. ആ ബർസഖിയായ ജീവിതത്തിന്റെയും ശേഷമാണ് എല്ലാവരും അവരവരുടെ ഹിസാബുകൾ, കണക്കുകൾ അവതരിപ്പിക്കപ്പെടുന്ന ലോകത്തേക്ക് അഥവാ മഹ്ശറിലേക്ക് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്നത്. ദുനിയാവിന്റെയും ഈ ഉയർത്തെഴുന്നേൽപ്പ് നാളായ ഖിയാമത്തിന്റെയും അതല്ലെങ്കിൽ പരലോകത്തിന്റെയും ഇടക്ക് മനുഷ്യൻ കഴിച്ചുകൂട്ടേണ്ടുന്ന ലോകമാണ് ബർസഖ്. ബർസഖ് എന്ന് പറഞ്ഞാൽ മറ എന്നാണ് അർത്ഥം.
ദുനിയാവിന്റെയും ആഖിറത്തിന്റെയും ഇടക്കുള്ളവരു മറ, ഇടക്കുള്ള ഒരു കാലഘട്ടം. ആ കാലഘട്ടത്തെയാണ് നമ്മൾ ഖബർ ജീവിതം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സഹോദരങ്ങളെ, ഖബർ എന്ന് പറയുമ്പോൾ സമൂഹത്തിൽ പല ആളുകളെയും നാം മനസ്സിലാക്കുന്ന രൂപത്തിലുള്ള ഖബറിൽ അടക്കപ്പെടാറില്ല. എത്രയോ മയ്യത്തുകൾ ലഭിക്കപ്പെടാതെ പോകാറുണ്ട്. സമുദ്രങ്ങളിൽ ആഴങ്ങളിൽ മുങ്ങി മരണപ്പെട്ട പല മയ്യത്തുകളും ലഭിക്കാറുപോലുമില്ല. അതുപോലെ തന്നെ കത്തിക്കരിഞ്ഞ് വെണ്ണീറാക്കപ്പെടുന്ന മയ്യത്തുകളുണ്ട്. പല മതവിഭാഗങ്ങളും അവരുടെ ആചാരമനുസരിച്ച് മയ്യത്ത് കത്തിക്കുകയും ആ ചാരക്കൂമ്പാരം അവർ പുണ്യനദികളായി വിശേഷിപ്പിക്കപ്പെടുന്ന ചില നദികളിലും അതുപോലെ തന്നെ സ്ഥലങ്ങളിലുമൊക്കെ വിതറുകയും അങ്ങനെ അത് നശിപ്പിക്കുന്നു എന്ന നാട്യത്തിൽ നടക്കുകയും ചെയ്യാറുണ്ട്. അങ്ങനെ പല രൂപത്തിലാണ് മരണാനന്തരം ആളുകളുടെ സ്ഥിതി. ചിലർ ഖബറിൽ അടക്കപ്പെടുന്നു, ചിലർ ഖബറിൽ അടക്കപ്പെടുന്നില്ല, ജനാസ പോലും മയ്യത്ത് പോലും കിട്ടുന്നില്ല. അങ്ങനെയൊക്കെ പല രൂപത്തിലാണെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ചിടത്തോളം ഖബർ ജീവിതം എന്ന് പറയുന്നതിനൊരാൾ ഖബറിൽ എത്തിക്കൊള്ളണം എന്നില്ല. മരണാനന്തരം ഇനി ഉയർത്തെഴുന്നേൽപ്പ് നാളെ വരെ ഒരാളെ ഏത് നിലക്കൂടെ സൂക്ഷിക്കപ്പെടുകയാണെങ്കിലും കത്തിക്കപ്പെട്ട് വിതറപ്പെട്ടതാണെങ്കിലും മത്സ്യത്തിന്റെ വയറ്റിൽ അകപ്പെട്ടത് തിന്ന് നശിപ്പിക്കപ്പെട്ടതാണെങ്കിലും ഏത് രൂപത്തിൽ എങ്ങനെ ഏതെങ്കിലും പക്ഷികൾ കൊത്തി വലിച്ച് കാർന്നതെന്ന് എല്ലുകൾ പോലും നശിപ്പിക്കപ്പെട്ട ആ നിലക്കാണെങ്കിലും എന്തായിരുന്നാലും അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഖബറിലെ അനുഭവങ്ങൾ ഒരാളെ അനുഭവിപ്പിക്കുന്നത് ഒട്ടും ഇതൊന്നും തടസ്സമല്ല. ഇത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ വിചാരിക്കേണ്ട ഖബറിലെ രക്ഷ ശിക്ഷ എന്നൊക്കെ പറയുമ്പോൾ ഈ ഖബറിൽ അടക്കപ്പെട്ട ആളുകൾക്ക് മാത്രല്ലേ, അല്ലാത്തവർക്ക് അതൊന്നും ഉണ്ടാവില്ലല്ലോ, ബോഡി കിട്ടിയില്ലല്ലോ, എല്ലാം നശിപ്പിച്ചില്ലേ, എല്ലാം ധൂളിയാക്കി പറത്തിയില്ലേ. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാത്തിനും കഴിവുള്ളവനാണ്. അവനെ സംബന്ധിച്ചിടത്തോളം അവൻ അനുഭവിപ്പിക്കുന്ന സുഖ സൗകര്യങ്ങൾക്കോ അവൻ അനുഭവിപ്പിക്കുന്ന ശിക്ഷകൾക്കോ ഖബറിടത്തിൽ പ്രത്യേകമായി അടക്കപ്പെട്ടുകൊള്ളണം എന്നില്ല. ഇതാണ് ഇസ്ലാമികമായി നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത്. സഹോദരങ്ങളെ, ഒരു മനുഷ്യന്റെ മരണശേഷം അവന് പോയി കിടക്കാനുള്ള ആദ്യ കേന്ദ്രമാണ് ബർസഖിയായ ലോകത്തെ അവന്റെ ഖബർ. എല്ലാ രൂപത്തിലുള്ള കൂട്ടുകെട്ടുകളിൽ നിന്നും കൂട്ടുകാരിൽ നിന്നും സഹായികളിൽ നിന്നും ബന്ധുമിത്രാദികളിൽ നിന്നും എല്ലാവരിൽ നിന്നും ഒറ്റപ്പെട്ടുകൊണ്ട് വഹീദൻ ഫരീദൻ ഏകനായി ഒറ്റക്കായിക്കൊണ്ട് ഈ സംസാരിക്കുന്ന സാധുവായ എനിക്കും നിങ്ങളിൽ ഓരോരുത്തർക്കും പോയി കിടക്കുവാനുള്ള കേന്ദ്രമാണ് ഖബർ. എപ്പോഴാണ് അവിടെ എത്തുക എന്നത് ഒരാളും അറിയുന്നവരല്ല. ഒരു ഖബർ കാണുന്ന അവസരത്തിൽ മനുഷ്യന്റെ മനസ്സിലുണ്ടാകേണ്ടുന്ന ഒട്ടേറെ ചിന്തകളുണ്ട്. മഹാന്മാരായ മുൻഗാമികളായ പണ്ഡിതന്മാർ സഹാബത്തൊക്കെ ഖബർ കാണുമ്പോൾ അവർക്ക് വല്ലാത്ത ഭീതിയായിരുന്നു. ഖബർ കാണുന്നത് തന്നെ വലിയ ഭീതിയോടുകൂടെയാണ് അവർ കണ്ടിരുന്നത്. മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചുള്ള ചരിത്രത്തിൽ കാണാം. كان عثمان رضي الله عنه اذا وقف على قبر بكى. عثمان بن عفان رضي الله عنه ഒരു ഖബറിന്റെ സമീപത്ത് പോയി നിൽക്കേണ്ടി വന്നാൽ ബക ഹാനവരകൾ കരയും. പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഹത്തായ ബുല്ലലി ഹയ്യതഹു, അവിടുത്തെ താടിരോമങ്ങൾ നനയുവോളം അവിടുന്ന് കരയും. കണ്ണുനീര് താടിരോമങ്ങളിലൂടെ ഒലിച്ചിറങ്ങുകയാണ്. അങ്ങനെ ഒരിക്കൽ മഹാനവരകൾ ഖബറിന്റെ സമീപത്ത് നിന്നുകൊണ്ട് കരയുന്ന കാഴ്ച കണ്ടപ്പോൾ അദ്ദേഹത്തോട് ചോദിക്കപ്പെട്ടു,
تذكر الجنة والنار فلا تبكي وتبكي من هذا അല്ലയോ തസ്കുറുൽ ജന്നത്ത വന്നാർ അങ്ങ് സ്വർഗത്തെയും നരകത്തെയും ഒക്കെ ഓർക്കാറുണ്ടല്ലോ. അങ്ങയുടെ അടുക്കൽ വെച്ച് സ്വർഗ നരകങ്ങളെ കുറിച്ച് അതല്ലെങ്കിൽ ഓർമ്മിപ്പിക്കപ്പെടാറുണ്ടല്ലോ. ഫലാ തബ്കി എന്ന് പലപ്പോഴും കരയാറില്ല. വതബ്കി മിൻഹാദാ എന്തേ അങ്ങ് ഖബർ കാണുമ്പോൾ ഇങ്ങനെ എപ്പോഴും കരയുന്നത്? എന്താണ് ഈ ഖബർ കാണുമ്പോൾ ഒരു പ്രത്യേകമായി എന്ന് വല്ലാതെ വിഷമം അനുഭവിക്കുന്നത്? മഹാനായ ഉസ്മാൻ റളിയല്ലാഹു തആല പറയാണ്, അതിന്റെ കാരണം അവിടുന്ന് പറയുന്നു, ഇന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാല, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിരിക്കുന്നു, ഇന്നൽ ഖബറ അവ്വലു മൻസിലത്തിൻ മിൻ മനാസിറിൽ അഖിറാ فإن نجا منه فما بعده أيسر منه وإن لم ينج منه فما بعده أشد منه. ഉസ്മാൻ റളിയല്ലാഹു തആല എന്ന് പറയാണ്, അല്ലാഹുവിന്റെ റസൂൽ പറയുന്നതായി ഞാൻ കേട്ടിരിക്കുന്നു. എന്താണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? ഇന്നൽ ഖബറ നിശ്ചയമായും ഖബർ എന്ന് പറയുന്നത് അവ്വലു മൻസിലത്തിൻ മിൻ മനാസിലിൽ അഖിറാ, അഹിറത്തിലേക്ക് പോകുന്നതിനിടയ്ക്ക് ഇറങ്ങി താമസിക്കാനുള്ള ഭവനങ്ങളിൽ ഒന്നാമത്തെ ഭവനം തന്നെ. ഒരു മനുഷ്യന്റെ മരണശേഷം അവനതാ അഹിറത്തിലേക്ക് വിചാരണ കോടതിയിലേക്ക് പോവുകയാണ്. ആ വിചാരണ നേരിടാൻ വേണ്ടി അള്ളാന്റെ അടുക്കിലേക്ക് എത്തുന്നതിന്റെ മുമ്പേ അവൻ ഇറങ്ങി താമസിക്കാനുള്ള ഭവനങ്ങളിൽ ആദ്യ ഭവനം ഖബറാണല്ലോ. അവിടെ വെച്ച് ഒരാള് രക്ഷപ്പെട്ടാൽ, ഈ ഖബറിൽ വെച്ച് ഒരാള് രക്ഷപ്പെട്ടു കഴിഞ്ഞാൽ ശേഷമുള്ള ജീവിതമൊക്കെ അവന് വളരെ എളുപ്പം തന്നെയാണ്. ഇവിടെ രക്ഷപ്പെട്ടാൽ പിന്നെ ബാക്കിയൊക്കെ എളുപ്പമാണ്. ഇല്ലം എഞ്ചു മിൻഹോ, ഇവിടെ നിന്നൊരാൾ രക്ഷപ്പെട്ടിട്ടില്ലെങ്കിലോ വരാനുള്ള രീതിനേക്കാൾ കടുപ്പമായത് തന്നെയാണ്, വരാനുള്ള രീതിനേക്കാൾ ഭീകരമായതാണ്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. മാത്രമല്ല ഉസ്മാൻ റളിയല്ലാഹുവിന്റെ പിന്നെയും പറയാണ്, വഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിരിക്കുന്നു, ഒരു കാഴ്ചയും ഞാൻ കണ്ടിട്ടില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഒരു കാഴ്ചയും ഞാൻ കണ്ടിട്ടില്ല, ലാ ഇല്ലൽ ഖബർ അഫ്ദൽ മിൻഹു, ഖബറിനേക്കാൾ വലിയ ഭീതിദമായ, വലിയ പ്രയാസകരമായ, വലിയ വിഷമകരമായ ഒരു കാഴ്ചയും ഞാൻ കണ്ടിട്ടില്ല എന്ന് അതിന്റെ ഗൗരവത്തെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാൻ പഠിച്ചിരിക്കുന്നു ജനങ്ങളെ, ഞാനത് കേട്ടിരിക്കുന്നു, അതെന്റെ മനസ്സിനെ വല്ലാതെ അലട്ടുന്നു. ഉസ്മാൻ റളിയല്ലാഹു തആല സങ്കടപ്പെടുന്നു. നിങ്ങൾ നോക്കൂ പ്രിയപ്പെട്ടവരെ, ഒരു ഖബർ കാണുന്ന അവസരത്തിൽ അതാ ഒരാളെ കിടത്തുവാനുള്ള ആ ഖബർ ഇങ്ങനെ കുഴിക്കപ്പെട്ടത് പോയി നാം കാണാറില്ലേ? ജനാസ അടക്കാൻ നേരത്ത് അതാ ഖബർ കാണുന്ന അവസരത്തിൽ നമ്മുടെ മനസ്സിൽ മിന്നിമറയേണ്ടുന്ന ചിന്തകൾ എന്താണ്? പടച്ച റബ്ബേ, എനിക്കും വന്ന് കിടക്കേണ്ടതല്ലേ ഇവിടെ? ഞാനും വന്ന് കിടക്കേണ്ടവനല്ലേ ഇവിടെ? അത് പുരുഷനാവട്ടെ സ്ത്രീയാവട്ടെ, ആരായിരുന്നാലും, രാജാക്കളായാലും പ്രജകളായാലും പണ്ഡിതന്മാരായാലും അമരന്മാരായാലും പണക്കാരായാലും പണിക്കാരായാലും ആരായിരുന്നാലും, അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച കേന്ദ്രത്തിലെത്താതെ നിവൃത്തിയില്ലല്ലോ. അവിടെ നടക്കാനിരിക്കുന്ന ഭീകരമായ കാര്യങ്ങൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഇവിടെ രക്ഷപ്പെട്ട് കിട്ടിയാൽ ബാക്കിയുള്ളതൊക്കെ എളുപ്പം തന്നെയാണല്ലോ. ഇവിടെ മുതൽക്ക് തന്നെ പരാജയമാണെങ്കിലോ ബാക്കിയെല്ലാം അതിനേക്കാൾ ഭീകരമായ ദൃശ്യങ്ങളാണല്ലോ, ഭീകരമായ കാര്യങ്ങളാണല്ലോ അഭിമുഖീകരിക്കാനിരിക്കുന്നത്. ഇതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, നിങ്ങൾ ഖബർ സന്ദർശിച്ചോളൂ, അത് നിങ്ങൾക്ക് മരണചിന്തയുണ്ടാക്കും, തുസഹിദുക്കും ഫി ദുനിയാ, ദുനിയാവിന് വേണ്ടി അധ്വാനിച്ചിട്ട് ആഹുറം മറക്കുന്ന സ്വഭാവം നമുക്കുണ്ടല്ലോ,
ദുന്യാവിന്റെ കാര്യങ്ങൾക്ക് മുൻഗണന കൊടുക്കുന്ന സ്വഭാവമുണ്ടല്ലോ, അങ്ങനെ ദുന്യാവിലെ സുഖങ്ങൾക്കും സൗകര്യങ്ങൾക്കും വേണ്ടി ദീനിനെ വിൽക്കുന്ന, ആശയങ്ങളെ കാറ്റിൽ പറത്തുന്ന, ആദർശങ്ങളെ മൂടിവെക്കുന്ന, ആദർശങ്ങളെ വലിച്ചെറിയുന്ന ആ പ്രവണതയ്ക്ക് നിന്റെ മനസ്സിലൊരു മാറ്റം വരണമെങ്കിൽ കബറ് കണ്ടോ, അത് നിന്നോട് ദുന്യാവിന്റെ വിരക്തിയെ നിന്നെ അറിയിച്ചു തരുന്നതാണ്. അതുപോലെ തന്നെ ആഖിറത്തിനെ കുറിച്ച് നിങ്ങൾക്ക് ചിന്തിപ്പിക്കുന്നതുമാണ്. ഇതിനാണ് പ്രിയപ്പെട്ടവരെ നാം കബറുകൾ പോയി കാണുന്നത്. കബർ സിയാറത്ത് ഇസ്ലാമിൽ സുന്നത്തായ സംഗതിയാണ്, ഇസ്ലാം അനുവദിച്ചിട്ടുള്ള സംഗതിയാണ്. ഒരു കാലഘട്ടത്തിൽ അതാ കബറുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശിർക്കിന്റെ ആചാരങ്ങൾ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്ന കാലത്ത് ജനങ്ങളിൽ ഉണ്ടായതുകൊണ്ട് ആദ്യ കാലഘട്ടത്തിലതാ ഇനിയും അവരൊരു കബറ് കാണാൻ പോയാൽ ആ പഴയകാല ശിർക്കൻ ചിന്താഗതികൾ അവരുടെ മനസ്സിൽ മുളപൊട്ടി എഴുന്നേറ്റേക്കുമോ എന്ന് ഭയപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യകാലത്ത് സഹാബിമാരോട് വിലക്കിയതാണ്, കബറുകളുടെ അടുത്തേക്ക് നിങ്ങൾ പോകല്ല, കബറുകളുടെ അടുത്തേക്ക് നിങ്ങൾ പോകരുത്. എന്തിനാണ് അന്ന് കബറുകളുടെ സമീപത്തേക്ക് പോകരുതെന്ന് പറഞ്ഞത്? കബറുകളെ പൂജിക്കുവാനും കബറിലടക്കപ്പെട്ടവരോട് പ്രാർത്ഥിക്കാനും അവരെ പൂജിക്കാനും അവരെ ആരാധിക്കാനും ഒക്കെ മനസ്സ് വന്നിരുന്ന ജനത മുസ്ലിമീങ്ങളായതിന്റെ ശേഷം ഇനിയും അവരെ കബറിന്റെ സമീപത്തേക്ക് പെട്ടെന്നങ്ങ് പോയാൽ ആ പഴയകാല ചിന്ത അവരിൽ തിരിച്ചു വരുമല്ലോ. ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഭയപ്പെട്ടു. അതുകൊണ്ട് ആദ്യ കാലത്ത് അവിടുന്ന് വിരോധിച്ചു. അങ്ങനെ വിരോധിച്ചു എന്നതിന്റെ രേഖ എന്താണ്? ഹദീസിന്റെ വാചകം തന്നെ അതിന് തെളിവാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബർ സന്ദർശനത്തെ അനുവദിച്ചുകൊണ്ടുള്ള നിർദ്ദേശം പറഞ്ഞ ഹദീസിന്റെ ആദ്യ ഭാഗത്ത് നമുക്ക് കാണാം. കുന്തു നഹൈതുകും മൻ സിയാറത്തിൽ ഖുബൂർ, ഞാൻ നിങ്ങളോട് ഖബറുകൾ സന്ദർശിക്കുന്നതിനെ വിലക്കിയിരുന്നു. ഹദീസ് തുടങ്ങുന്നത് അങ്ങനെയാണ്, കുന്തു നഹൈതുകും മിൻ സിയാറത്തിൽ ഖുബൂരി, നിങ്ങളോട് ഞാൻ ഖബറുകൾ സന്ദർശിക്കുന്നത്, സിയാറത്ത് ചെയ്യുന്നത് ഞാൻ വിലക്കിയിട്ടുണ്ടായിരുന്നു. എന്നാൽ അലാ, അറിഞ്ഞുകൊള്ളണേ, ഇനി മുതൽ നിരോധമില്ല, ഖബർ സിയാറത്ത് പാടില്ലെന്ന നിയമമില്ല, അങ്ങോട്ട് പോകരുതെന്ന നിർദ്ദേശമില്ല, അതുകൊണ്ട് അറിഞ്ഞോളണം. ഫസൂറൂഹാ, നിങ്ങൾ ആ ഖബറുകളെ സന്ദർശിച്ചോളൂ. നിങ്ങൾക്ക് ഇതുവരെ നിഷിദ്ധമായിരുന്നതിതാ നിങ്ങൾക്ക് അനുവദിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ ഖബറിന്റെ സമീപത്ത് പോയിട്ട് അത് നിങ്ങൾക്ക് മരണചിന്തയുണ്ടാക്കുവാനാണ്, പരലോകബോധം നിങ്ങളുടെ മനസ്സിലും ഗുരിപ്പിക്കുവാനാണ്. അതുപോലെ തന്നെ ആ ഖബറാളികൾക്ക് വേണ്ടി നിങ്ങൾ ദുആ ചെയ്യുവാനുമാണ്. അവരോട് ദുആ ചെയ്യാനല്ല, അവരോട് സങ്കടപ്പെടാനല്ല, അവരെ വിളിച്ച് ആവശ്യം പറയാനല്ല, മറിച്ച് അവർക്ക് വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ്. അവരുടെ ആ ഒരു പ്രത്യേകമായ അവസ്ഥ നിങ്ങളിൽ എത്തിയിട്ടില്ലല്ലോ. അവര് ഖബറിൽ ഏകാന്തരാണ്, അവർക്കിനി അമലി ചെയ്യാൻ അവസരമില്ലാത്തവരാണ്, അവർക്കിനി ഒന്നും ദുന്യാവിലേക്ക് മടങ്ങി വന്നുകൊണ്ട് എന്തെങ്കിലും ചെയ്തുകൊണ്ട് രക്ഷപ്പെടാൻ ചാൻസുകൾ മുറിഞ്ഞുപോയവരാണ്. അതുകൊണ്ട് അതാ അവരുടെ സൗഖ്യത്തിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം, അവരുടെ രക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ചര്യകളില്ലത് നമുക്ക് കാണാം. അവിടുന്നതാ സ്വഹാബാക്കളെ അടക്കം ചെയ്യപ്പെട്ടിട്ടുള്ള, സ്വഹാബാക്കളുടെ മയ്യത്തുകൾ അടക്കം ചെയ്യപ്പെട്ടിട്ടുള്ള മദീനയിലെ ബക്കയുൽ ഖർഖദിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പലപ്പോഴും അതാ പോയി നിൽക്കാറുണ്ട്. അവിടെ പോയി നിന്നുകൊണ്ട് അള്ളാഹുവിനോടതാ കൈ ഉയർത്തിക്കൊണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്, ബക്കയിലുള്ള ആളുകൾക്ക് വേണ്ടി. അള്ളാഹുമ്മ ഗഫിർ, റബ്ബേ നീ പൊറുത്തു കൊടുക്കണേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തിട്ടുണ്ട്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ചര്യ കാണിച്ചു എന്ന് മാത്രമല്ല, ഖബറുകൾ സന്ദർശിക്കുന്ന അവസരങ്ങളിൽ ഞാൻ എന്താണ് പറയേണ്ടത്, അതല്ലെങ്കിൽ ആ ഘട്ടത്തിൽ എന്താണ് പറയേണ്ടത് എന്നിടത്ത് അസ്സലാമു അലൈക്കും അഹ്ലദ്ദിയാരി മിനൽ മുഅ്മിനീന വൽ മുസ്ലിമീൻ വ ഇന്നാ ഇൻഷാ അല്ലാഹു ബികും ലലാഹിഖൂൻ.
نسأل الله لنا ولكم العافية أنتم سلفنا ونحن بالأثر എന്ന് തുടങ്ങുന്ന അവരോട് അഭിസംബോധന ചെയ്യുന്ന ഒരു രീതിയിൽ അതേ അവസരത്തിൽ അതവരെ കേൾപ്പിക്കാനോ അതല്ലെങ്കിൽ അവരെ കേട്ടുകൊണ്ട് ഇങ്ങോട്ട് എന്തെങ്കിലും പറയാനോ ആ ഉദ്ദേശത്തിലൊന്നുമല്ല അവർക്ക് രക്ഷ നൽകാൻ വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ് അവരുടെ സുഖത്തിന് വേണ്ടി ദുആ ചെയ്യുകയാണ് അതുപോലെ തന്നെ 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 പഠിപ്പിക്കുകയാണ് ഇതാ നിങ്ങൾ മുമ്പേ പോയവരാണ് നിങ്ങളുടെ പിറകെ ഞങ്ങളും ഉടനെ തന്നെ വന്നു ചേരേണ്ടവര് തന്നെ ആ നിലക്കും പ്രത്യേകമായി ഈ സന്ദർശിക്കുന്ന മനുഷ്യന്റെ മനസ്സിലതാ പരലോകബോധമുണ്ടാക്കുന്ന നിലക്ക് ഖബർ ജീവിതത്തെ കുറിച്ച് ഓർമ്മയുണ്ടാക്കുന്ന നിലക്ക് ഐഹിക ജീവിതത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ആഖിറത്തെ മറക്കുന്ന അവസ്ഥയിൽ നിന്ന് മോചനം കിട്ടാൻ ഖുർആൻ പറഞ്ഞില്ലേ ബൽ തുസിറൂനൽ ഹയാത ദുനിയാ വൽ ആഖിറത്തു ഖൈറും വ അബ്ഖാ അതാ സൂറത്തുൽ അഅ്റാഫിലൂടെ അല്ല പഠിപ്പിച്ചു തന്നില്ലേ മനുഷ്യരുടെ ഒരു സ്വഭാവം അല്ല പറയുന്നു ബൽ തുസിറൂനൽ ഹയാത ദുനിയാ നിങ്ങൾ ഐഹിക ജീവിതത്തിനാണല്ലോ പ്രാധാന്യം കൽപ്പിക്കുന്നത് നിങ്ങൾ തെരഞ്ഞെടുക്കുന്ന ഒരു ദുനിയാവിനെയാണല്ലോ ഏത് സ്ഥിതിയിലാണ് നിങ്ങൾ ഈ ദുനിയാവിനെ തെരഞ്ഞെടുക്കുന്നത് വല്ലാഹിറത്തു ഹൈറും വഅബ്ഖാ ആഹുറമാണ് ഹൈറെന്ന് നിങ്ങൾക്കറിയാമെങ്കിലും ആഹുറ ജീവിതമാണ് എന്നും ബാക്കിയുള്ളത് എന്ന് നിങ്ങൾക്ക് അറിയാഞ്ഞിട്ടല്ലോ പക്ഷേ ഒരു പ്രശ്നം വരുന്ന നേരത്ത് നിങ്ങൾ ആ ഹൈറായ പരലോകത്തെ മറക്കുന്നു എന്നും നിങ്ങൾക്ക് കഴിയേണ്ട പരലോകത്തെ നിങ്ങൾ മറന്നുകൊണ്ട് ഈ ഏറ്റവും ക്ഷണികമായ ദുനിയാവിന്റെ കാര്യങ്ങൾക്ക് നിങ്ങൾ പ്രാധാന്യം കൊടുക്കുന്നല്ലോ ഇതെന്തൊരു പുതുമയാണ് എന്തൊരു കഷ്ടമാണ് എന്ന നിലക്ക് വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നല്ലോ ആ സ്വഭാവത്തിൽ നിന്നൊക്കെ നമ്മുടെ മനസ്സിനൊരു മോചനം കിട്ടാൻ ഇങ്ങനെ ഖബറുകൾ കാണുന്ന അവസരത്തിൽ നമുക്കതിന് സാധിക്കുന്നു ഇത് ഏത് ഖബർ കാണുമ്പോഴും നമുക്ക് ആ ചിന്ത ഉണ്ടാക്കാൻ അതൊരു കാഫിറിന്റെയോ മുശ്രിക്കിന്റെയോ ഖബറാണെങ്കിൽ പോലും സന്ദർശിക്കുന്നത് അനുവദനീയം തന്നെയാണ് ഒരു കാഫിറിന്റെയോ മുശ്രിക്കിന്റെയോ ഖബറും പോയി സിയാറത്ത് ചെയ്യാം അതൊരു പുതിയ നിയമം നമ്മൾ ഉണ്ടാക്കി പറയുന്നതൊന്നുമല്ല ഇനി ഒരു പക്ഷേ പറയുമ്പതാ മൗലൈമാരിപ്പൊ പറയാൻ തുടങ്ങി അവർക്ക് ഔലിയാക്കളെ ഖബറിങ്ങനെ പോകുന്നൊരു ചുരുക്കുള്ളൂ രാമന്റെയും ഗോമന്റെയും ജോസഫിന്റെയും എല്ലാ ആളുകളുടെയും ഖബറിങ്ങൾ പോകാൻ അവർക്ക് അനുവാദമുണ്ട് എന്നൊക്കെ വിദ്വിത്വം പ്രചരിപ്പിക്കുന്നതിന്റെ മുമ്പേ ആരോപണങ്ങൾ പ്രചരിപ്പിക്കുന്നതിന്റെ മുമ്പേ ഒന്ന് ചിന്തിച്ചിട്ട് വേണം പറയാൻ ലോക മുസ്ലിം പണ്ഡിതന്മാര് വളരെ കണിശമായി തന്നെ അവരുടെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുള്ള കാര്യമാണ് ഈ പറയുന്നത് പരലോക ചിന്തയും മരണചിന്തയും ഒക്കെ ഉണ്ടാകുന്ന നിലക്ക് അതുപോലെ തന്നെ തന്റെ ഏറ്റവും ബന്ധുവായ ഒരാളായിരുന്നു എന്ന നിലക്ക് കാഫിറാണ് മുശ്രിക്കാണെങ്കിലും ഖബറിങ്ങിലേക്ക് പോകുന്നതിന് വിരോധമില്ല അങ്ങനെ പോകുന്നതിൽ തെറ്റൊന്നുമില്ല പക്ഷേ ആ ഖബറിൽ കിടക്കുന്ന വ്യക്തിക്ക് വേണ്ടി സലാം പറഞ്ഞുകൂടാ പ്രാർത്ഥിച്ചുകൂടാ മഗ്ഫിറത്തിന് വേണ്ടി ദുആ ചെയ്തുകൂടാ മുസ്ലിമിന്റെ ഖബറാകുമ്പോ നമുക്ക് പരലോക ചിന്തയുണ്ട് മരണചിന്തയുണ്ട് അതേപോലെ തന്നെ ആ മുസ്ലിമിന്റെ ശാശ്വതമായ ശാന്തിക്ക് വേണ്ടി ദുആ ചെയ്യാൻ കൽപ്പനയുമുണ്ട് അതേ അവസരത്തിൽ ഒരു കാഫിറിന്റെയോ മുശ്രിക്കിന്റെയോ ഖബറാണെങ്കിൽ പോയി കാണല്ല നിവദനീയം എന്നതല്ലാതെ സന്ദർശിച്ചുകൊണ്ട് നമ്മൾ മരണചിന്തയെക്കുറിച്ച് നമുക്കൊരു ബോധമുണ്ടാക്കുന്നു എന്നതല്ലാതെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പാടില്ല അവർക്ക് വേണ്ടി പൊറത്തുകൊടുക്കണേ അല്ല എന്ന് പറഞ്ഞുകൂടാ അത് ഇസ്ലാമിന്റെ കണിശമായ നിയമമാണ് ഇതൊക്കെ ഗ്രന്ഥങ്ങളിൽ വളരെ കൃത്യമായി തന്നെ പ്രതിപാദിക്കപ്പെട്ടിട്ടുള്ള വസ്തുതകളാണ് അപ്പൊ ഏതായിരുന്നാലും ഒരു ഖബർ ആ ഖബറിനെ സംബന്ധിച്ചിടത്തോളം ഖബറിന്റെ ഭീതിജനകമായ അന്തരീക്ഷം നമ്മുടെ മനസ്സിൽ പഠിക്കുമ്പോ അത് നമ്മുടെ മനസ്സിൽ കയറുമ്പോ അതാ ഖബർ കാണുന്ന അവസരത്തിൽ നമ്മൾ ഓർക്കണം ആ ഖബറുകൾ ഇരുളുകൾ കൊണ്ട് നിറക്കപ്പെട്ടു പോയല്ലോ ഖബറുകളുടെ ഭീതിജനകമായ അവസ്ഥയെ സംബന്ധിച്ച് അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു ഖബറിൽ ഭയങ്കരമായ ഇരുട്ടാണ് അന്ധകാരനിബിഡമാണ് ഖബറിന്റെ അകം
ഏറ്റവും വലിയ പ്രയാസമാണ് അതിലൂടെ അനുഭവപ്പെടുന്നത്. അതാ നമ്മൾ എപ്പോഴും പറയുന്ന ഒരു ചരിത്രമില്ലേ, മഹദിയായ ഒരു സഹാബാ വനിത മദീന പള്ളി അടിച്ചുമാരിയിരുന്നല്ലോ, അവര് മരണപ്പെട്ട വിവരവും പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് പറയാതെ തന്നെ അവരുടെ ഖബറ് അവരെ കൊണ്ടുപോയി ഖബറടക്കിയ സംഭവവുമൊക്കെ പല ഘട്ടങ്ങളിലായി നിങ്ങൾ തന്നെ കേട്ടതാണ്. ആ സംഭവത്തെ സംബന്ധിച്ച് പറയുന്നിടത്ത് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതാ സ്വഹാബിമാരോട് അവരുടെ ഖബറെവിടെയാണെന്ന് കാണിച്ചു കൊടുക്കാൻ ആവശ്യപ്പെട്ടല്ലോ. ഖബർ കാണിച്ചു കൊടുക്കപ്പെട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സ്വഹാബാ വനിതയുടെ ഖബറിന്റെ സമീപത്ത് പോയി നിന്നുകൊണ്ട് അവർക്ക് വേണ്ടി ജനാസ നിസ്കരിച്ചല്ലോ. ജനാസ നിസ്കരിച്ച് കഴിഞ്ഞതിന്റെ ശേഷം അല്ലാഹുവിന്റെ റസൂൽ ഒരു കാര്യം പറഞ്ഞു, ഇന്ന ഹാദിഹിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞത്? ഇതാ ഈ ഖബറുകൾ, ഖബറുകളിലേക്ക് ചൂണ്ടിക്കൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, മംലൂഅത്തുൻ ളിഹാ, അതാ ഖബറിന്റെ ആളുകൾക്ക് കഠിനമായ ഇരുട്ടുകൊണ്ട് ഭീതിജനകമായ ഒരവസ്ഥയാണ് ഖബറിനുള്ളത്. വളരെ അന്ധകാര നിബിഡമാണ് ഖബറിന്റെ, വല്ലാത്തൊരു പേടിപ്പെടുത്തുന്ന അവസ്ഥയാണത്. നിശ്ചയം അല്ലാഹു സുബ്ഹാനഹു വ തആല യുനവ്വിറുഹാലഹും, ഈ ഖബറിന്റെ ആളുകൾക്ക് വേണ്ടി അല്ലാഹു പ്രകാശം ചൊരിഞ്ഞു കൊടുക്കുന്നതാണ്. ബിസ്വലാത്തി അലൈഹിം, അവരുടെ മേൽ ഞാൻ നിസ്കരിക്കുന്നത് മുഖേന, അവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നത് മുഖേന, അവരുടെ ഖബറിന്റെ ഇരുളുകളിൽ നിന്ന് മോചനം കിട്ടിക്കൊണ്ടിരിക്കുന്നു, അവിടെ പ്രകാശം ചൊരിയപ്പെടുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുന്നു. എന്താ അതില്ലെന്ന് മനസ്സിലാക്കേണ്ടത്? സത്യവിശ്വാസിയുടെ അമലിനനുസരിച്ചു കൊണ്ടുള്ള പ്രകാശമാണ് ഖബറുകളിൽ കിട്ടുന്നത്. നമസ്കരിച്ചവന് നമസ്കാരം പ്രകാശമാണ്, ദിക്റുകൾ ചൊല്ലിയവൻ അവന്റെ ദിക്റുകൾ പ്രകാശമാണ്, സ്വലാത്ത് അധികരിപ്പിച്ചവൻ അവന്റെ സ്വലാത്ത് പ്രകാശമാണ്, സൽക്കർമ്മങ്ങൾ എത്രത്തോളം പ്രവർത്തിച്ചുവോ അവനതെല്ലാം പ്രകാശമാണ്. ആ മനുഷ്യന്റെ എത്രമാത്രം ദുൽമും അതുപോലെ തന്നെ തെമ്മാടിത്തവും ധിക്കാരവും ഒക്കെ ഉണ്ടോ അതിനനുസരിച്ച് കബറിലെ പ്രശ്നങ്ങളും വളരെ വലുതാണ്. ആ നിലക്കൊക്കെ മനസ്സിലാക്കുമ്പോ അത് മനുഷ്യന്റെ മനസ്സിൽ വലിയ ഒരു ചിന്തയുണ്ടാക്കി തീർക്കുന്നു. എനി പ്രിയപ്പെട്ടവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കബറിന്റെ ഭീകരത പറഞ്ഞത് മറ്റൊരു കാര്യമാണ്. അത് എല്ലാ ആളുകൾക്കും സംഭവിക്കാൻ പോകുന്ന കാര്യമാണ്. അത് ഖബറിൽ ഒരു ശിക്ഷ എന്ന നിലക്കല്ലാതെയും സത്യവിശ്വാസികൾക്കും ബാധിക്കപ്പെടാവുന്ന കാര്യമാണ്, കുട്ടികൾക്ക് പോലും ഉണ്ടാകുന്ന യാഥാർത്ഥ്യമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. ഖബറിലേക്ക് വെക്കപ്പെടുന്ന നേരത്ത്, ഖബറിലേക്ക് വെക്കപ്പെടുന്ന ആ ദിവസം അതാ, ഖബറ് മനുഷ്യനെ ഒരു കൂട്ടിപ്പിടുത്തം പിടിക്കുന്നുണ്ട്, ഖബറൊരു ശക്തമായ പിടിച്ച് ഞെരിക്കൽ ഞെരിക്കുന്നുണ്ട്. അതാ അതിനെക്കുറിച്ച് പണ്ഡിതന്മാര് പറയുന്നു, ചെറിയവരെന്നോ വലിയവരെന്നോ നല്ലവരെന്നോ ചീത്തയാളുകളെന്നോ വ്യത്യാസമില്ലാതെ എല്ലാവർക്കും അനുഭവിക്കേണ്ടുന്ന ഒരവസ്ഥയാണത്. എന്തേ അങ്ങനെ? ഖുർആനിലോ ഹദീസിലോ വന്നതല്ലാത്തൊരു കാരണങ്ങൾ നമുക്ക് പറയാവതല്ല. എന്താണ് അതിലടങ്ങിയ ഹിക്മത്ത്? അത് അല്ലാഹുവിന് മാത്രമേ അറിയൂ. പക്ഷേ ചിലരൊക്കെ ചില അഭിപ്രായങ്ങൾ പറയുന്നുവെന്ന്, അതാ മനുഷ്യന്റെ ഉത്ഭവം മണ്ണിൽ നിന്നല്ലേ, ആ മണ്ണിൽ നിന്ന് പുറപ്പെട്ട മനുഷ്യൻ മണ്ണിലേക്ക് തന്നെ തിരിച്ചെത്തുമ്പോ എത്രയോ കാലമായിട്ട് തന്നിൽ നിന്ന് വിട്ടുപോയ ഒരാളെ കാണുമ്പോൾ ഉള്ള കൂട്ടിപ്പിടുത്തം, ആ ഞെരുക്കല്ല കൂട്ടിപ്പിടുത്തം, അത് മുഅ്മിനോടാകുമ്പോൾ സന്തോഷത്തോടെയുള്ള ഞെരുക്കൽ, കാഫിറിനോ ഫാസിഖിനോ ആണെങ്കിൽ വളരെ പ്രയാസപ്പെടുത്തുന്ന നിലക്കുള്ള ഞെരുക്കൽ. എന്തായിരുന്നാലും അതിൽ നിന്നൊരാളും രക്ഷപ്പെടുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹുവിനെ കബറടക്കുന്ന നേരത്ത്, സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു ആരാണ്? അദ്ദേഹത്തെ കുറിച്ച് ഹദീസിൽ കാണാം, അതല്ലദീ തഹറക ലഹുൽ അർശു, ഈ മഹാനാരാണ് അർശ് ഇദ്ദേഹത്തിന് വേണ്ടി ചലിച്ചിട്ടുണ്ട്.
വഫുത്തിഹത്ത് ലഹു അബ്വാബുസ് സമാ, വാനലോകത്തിന്റെ കവാടങ്ങൾ ഈ മഹാന് വേണ്ടി തുറക്കപ്പെട്ടിട്ടുണ്ട്. വശഹിദഹു സബഊന അൽഫം മിനൽ മലായിക, അദ്ദേഹത്തിന്റെ അതാ മരണത്തിന്റെ സന്ദർഭത്തിൽ 70,000 മലക്കുകൾ സന്നിഹിതരായിട്ടുണ്ട്. അത്രയൊക്കെ പ്രാധാന്യമുള്ള സഹദറിയല്ലാഹുവിന്റെ ജനാസയുടെ ഘട്ടത്തിൽ മഹാനവരകളെ കബറടക്കുന്ന ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഒരു പിടുത്തം ഒരൊറ്റ പിടുത്തം സഹദിനെ കബർ പിടിച്ചിട്ടുണ്ട്. ഒരൊറ്റ നിരക്കൽ കബറിലെത്തില്ലതാ സഹദർ അള്ളാഹു വന്നുവിനെ കൂട്ടിപ്പിടിക്കപ്പെട്ടിട്ടുണ്ട്. സുമ്മ ഫുരിജാൻഹു പിന്നീട് വിട്ടിട്ടുണ്ട്, പിന്നീട് പെട്ടെന്ന് തന്നെ പിടുത്തം വിട്ട് വിശാലമാക്കിയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ റിപ്പോർട്ടുകളിലതാ ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹുവിൽ നിന്നുള്ള റിപ്പോർട്ടിൽ കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇന്നലിൽ ഖബറിൽ മഗ്തതൻ ലൗ കാനാ അഹദുൻ നജിയം മിൻഹാ നജാ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു. ഇന്നലിൽ ഖബറിൽ മഗ്ത, തീർച്ചയായും ഖബറിന് ഒരു മർദ്ദമുണ്ട്, ഒരു സമ്മർദ്ദമുണ്ട്, ഒരു പിടിച്ചു ഞെരുക്കലുണ്ട്. ലൗ കാനാ അഹദുൻ നജിയം മിൻഹാ, ആരെങ്കിലും അത്തരത്തിലുള്ള ഒരു പിടുത്തത്തിൽ നിന്ന് രക്ഷപ്പെടുകയായിരുന്നുവെങ്കിൽ നജാ സഅദ് ഇബ്നു മുആദ് സഅദ് റളിയല്ലാഹു അൻഹു രക്ഷപ്പെടുമായിരുന്നു. പക്ഷേ അദ്ദേഹത്തെയും ഖബർ കൂട്ടി പിടിച്ചിട്ടുണ്ട്. പിന്നെയും റിപ്പോർട്ടിൽ കാണാം, ലൗ നജാഹദു മിൻ ലമ്മത്തിൽ ഖബരി ലനജാ സഅദ് ഇബ്നു മുആദ് വലഖദ് ലമ്മ ലമ്മതൻ സുമ്മ റൂഹിയാൻഹു. നേരത്തെ പറഞ്ഞ അതേ ആശയം തന്നെയാണ് അതിനുമുള്ളത്. ഒരു പിടുത്തം അങ്ങ് പിടിച്ചിട്ടുണ്ട്, പിന്നെ വിട്ടതാണ്. ഇതെല്ലാ ആളുകളുടെയും അളവിൽ കഴിഞ്ഞു പോകാനുള്ളതാണ്. എത്രത്തോളം കൊച്ചുകുട്ടികളാണെങ്കിൽ പോലും ഖബറിൽ ഒരു ജനാസ വെക്കപ്പെട്ടുവോ, അതാ ബർസഖിയായ ലോകത്തേക്ക് നീങ്ങുന്ന ഒന്നാമത്തെ ദിവസം, അതാ ആദ്യഘട്ടത്തിൽ തന്നെ ഇതിൽ നിന്ന് ഒരാളും ഒഴിവല്ല, ഒരാൾക്കും ഇതിൽ നിന്ന് രക്ഷയില്ല. എത്രത്തോളം അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കുഞ്ഞിന്റെ ഖബറടക്കം നടന്ന നേരത്ത് അവിടുന്ന് പറയുകയാണ്, ലൗ അഫലത അഹദു മിൻ ദമ്മത്തിൽ ഖബരി ലനജാ ഹാദ സബീ, ആരെങ്കിലും ഖബറിന്റെ കൂട്ടിപ്പിടുത്തത്തിൽ നിന്ന് രക്ഷപ്പെടുകയായിരുന്നുവെങ്കിൽ, ഒഴിവാവുകയായിരുന്നുവെങ്കിൽ ഈ കുട്ടി രക്ഷപ്പെടേണ്ടത് തന്നെ, ഈ കുട്ടി രക്ഷപ്പെടുമായിരുന്നു. രക്ഷപ്പെട്ടിട്ടില്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അപ്പൊ പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഒരു സംഭവം നടക്കാനിരിക്കുന്നു, അങ്ങനെ ഒരു സംഭവം നടക്കാനിരിക്കുന്നു. അത് ഖബറിൽ ഭീതിജനകമായ ഒരു അവസ്ഥയാണ്. അത് മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം എന്തിനാണ് ആ ഹിക്മത്ത്? അത് അല്ലാഹുവിനാണ് അറിയുക. അതുപോലെ തന്നെ ഒരു ഫാസിക്കിനും കാഫിറിനും അതുകൊണ്ടുണ്ടാവുന്ന ഞെരുക്കം അത് വർണ്ണിക്കാനാവാത്തതാണ്. ഹദീസുകളിൽ ഒട്ടേറെ അതിന്റെ ഭീകരമായ അവസ്ഥകളെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇനി പ്രിയപ്പെട്ടവരെ, ഏറ്റവും കൂടുതൽ നമ്മൾ ഭയപ്പെടേണ്ടുന്ന, നമ്മുടെ മനസ്സിൽ ഏറ്റവും കൂടുതൽ വേദനയും വേദന ടർത്തുന്ന രംഗം ഖബറിലെ പരീക്ഷയാണ്, ഖബറിലെ പരീക്ഷണങ്ങളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, അതാ ഖബറിൽ വെക്കപ്പെട്ടു കഴിഞ്ഞാൽ അതാ പരീക്ഷ നടത്താനായി, ചോദ്യങ്ങൾ ചോദിക്കാനായി റബ്ബുൽ ആലമീൻ അതാ രണ്ട് മലക്കുകളെ പറഞ്ഞേക്കുകയാണ്, ഇദാ ഖുദിറൽ മയ്യിത്തു അഹദുക്കും, നിങ്ങളിൽ ഒരാളുടെ ഖബർ, നിങ്ങളിൽ ഒരാളുടെ മയ്യത്ത് ഖബറിൽ വെക്കപ്പെട്ട് കഴിഞ്ഞാൽ, അതാഹു മലക്കാനി അസ്വദാനി അസറഫാൻ, അതാ രണ്ട് മലക്കുകൾ വരികയാണ്. ആ മലക്കുകളുടെ പേര് ഒരാൾക്ക് മുൻകറി എന്നാണ്, മറ്റൊന്ന് നക്കീർ എന്നാണ്. അവരുടെ രൂപം വളരെ ഭീകരമാണ്, കണ്ണുകൾ വളരെ ഭീകരമാണ്, ശരീരത്തിന്റെ ആകാരം വളരെ ഭീകരമാണ്, അവർ വരുന്ന സൗണ്ട് തന്നെയും ഭീകരമാണ്. അട്ടഹാസങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടുള്ള, ഒരിക്കലും മനുഷ്യന് താങ്ങാനാവാത്ത നിലക്കുള്ള ഭീതിജനകമായ അട്ടഹാസങ്ങൾ മുഖേന ഭീഷണിപ്പെടുത്തുന്ന സ്വരത്തിലാണ് മലക്കുകളുടെ വരവെന്ന് ബറാ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് മുദ്രിക്കുന്ന ഹദീസിൽ കാണാം. ഫയതീഹി മലക്കാൻ, ഖബറിൽ വെക്കപ്പെട്ടു കഴിഞ്ഞ, അതല്ലെങ്കിൽ ബർസഖിയായ
ലോകത്തേക്ക് പ്രവേശിപ്പിക്കപ്പെട്ട് കഴിഞ്ഞ മനുഷ്യന്റെ അടുക്കലതാ രണ്ട് മലക്കുകൾ വരികയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതാണ് ഇൻതിഹാർ എന്ന് പറഞ്ഞാൽ അട്ടഹാസം മുഴക്കിക്കൊണ്ട് ഭീഷണിപ്പെടുത്തുന്നതിനാണ് ഇൻതിഹാർ ഇൻതിഹാർ എന്നൊക്കെ പറയുന്നത്. ആ നിലക്ക് അവരുടെ വരവ് തന്നെയും അവരുടെ രൂപം കണ്ടാൽ തന്നെ പേടിച്ചു വിറക്കുന്ന കണ്ണുകൾ ജ്വലിച്ചുകൊണ്ടിരിക്കുകയാണ്. ശരീരത്തിന്റെ ആകാരം മുഴുവൻ കറുത്തിരുണ്ടതാണ്. വളരെ ഭീകരമായ രൂപത്തിലുള്ള രംഗമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അങ്ങനെ ഇതായി ഖബറില്ലാതെ കിടക്കുന്ന ബർസഖിലേക്ക് പ്രവേശിപ്പിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുള്ള മനുഷ്യൻ അവനാണാവട്ടെ പെണ്ണാവട്ടെ മുഅ്മിനാവട്ടെ അതുപോലെ തന്നെ കാഫിറാകട്ടെ ഫാസിക്കാവട്ടെ ഏത് ചമ്മാടിയായാലും സാലിഹായ മനുഷ്യനാണെങ്കിലും പുരുഷനായാലും സ്ത്രീയായാലും ആരായിരുന്നാലും അവന്റെ അടുക്കളിതാ മലക്കുകൾ ഘോര ശബ്ദം മുഴക്കിയിട്ട് ഫയൻതഹിറാനിഹി അവരുടെ അട്ടഹാസം മുഖേന അതാ ഭീഷണിപ്പെടുത്തുകയാണ്. വയുജിരിസാനിഹി അവനെ എഴുന്നേൽപ്പിച്ചിരുത്തുന്നു. എന്താണ് കബറിൽ എഴുന്നേൽപ്പിച്ചിരുത്തൽ? എന്താണ് കബറിലെ ഞെരിക്കൽ? എന്താണ് കബറിൽ അസ്ഥികൾ പൊട്ടുമാറി കബർ ഞെരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതൊന്നും നമുക്ക് വ്യാഖ്യാനിക്കാനാവില്ല. ബർസഖിയായ ലോകമാണ്. ആ ലോകത്തെ സംബന്ധിച്ചിടത്തോളം അവിടെ നടക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയുണ്ടെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ടോ? അതെന്റെയും നിങ്ങളുടെയും ബുദ്ധിക്ക് യോജിച്ചാലും ഇല്ലെങ്കിലും എന്റെയും നിങ്ങളുടെയും ബുദ്ധിക്ക് ഉൾക്കൊള്ളാനാകുന്നു എന്ന് തോന്നുന്നുണ്ടെങ്കിലും ഇനി ആവുന്നില്ലെന്ന് തോന്നുന്നുണ്ടെങ്കിലും അംഗീകരിച്ചേ പറ്റൂ. കാരണം മുസ്ലിമിന്റെ ബുദ്ധി മനുഷ്യന്റെ ബുദ്ധി അവൻ ഈ ലോകത്തെല്ലാം കണ്ടവനാണോ? ഞാൻ കണ്ടതേ ഞാൻ അംഗീകരിക്കുന്നു എന്ന് വീരവാദം പറയുന്നവരില്ലേ? ഞാൻ കേട്ട ശബ്ദങ്ങളല്ലാത്ത ശബ്ദമൊന്നും ഞാൻ അംഗീകരിക്കൂല എന്ന് പറയുന്ന വിദ്യകളില്ലേ? ഞാൻ കണ്ടതല്ലാത്തതൊന്നും ഈ ഭൂമിയിലില്ല, എനിക്ക് കാണാനാവാത്തത് എന്റെ മുമ്പിലുണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ അംഗീകരിക്കുന്നില്ല, അംഗീകരിക്കില്ലെന്ന് പറയുന്ന വിദ്യകളില്ലേ? വാസ്തവത്തിലതാ, മനുഷ്യൻ ജീവിച്ചിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ തന്നെ രണ്ട് കണ്ണുകൾ നല്ല പവറോടുകൂടി ഉണ്ടായിട്ടും അവന്റെ കൺമുമ്പിലൂടെ അവൻ കാണാത്ത ജീവജാലങ്ങൾ സഞ്ചരിക്കുന്നില്ലേ? കാണാത്ത പലതും ഈ ഭൂമിയിൽ നടക്കുന്നില്ലേ? അവന്റെ കാതുകൾക്ക് താങ്ങാനാവാത്ത പല ശബ്ദങ്ങളും ലോകത്ത് മുഴങ്ങുന്നില്ലേ? അതിന്റെ അർത്ഥം എന്താണ്? ഒന്നുമില്ലെന്നാണോ? ഒന്നുമില്ല എന്ന് നിഷേധിക്കണമെന്നാണോ? ഒരിക്കലുമല്ലല്ലോ. അത് അല്ലയാണ് തീരുമാനിക്കുന്നത്. അല്ല തീരുമാനിച്ചത്. മനുഷ്യന്റെ ബുദ്ധിക്ക് പരിധിയുണ്ട് എന്നാ. കാഴ്ചക്ക് പരിധിയുണ്ട്, കേൾവിക്ക് പരിധിയുണ്ട്. കാഴ്ചക്ക് പരിധിയുള്ളതുപോലെ കേൾവിക്ക് പരിധിയുള്ളതുപോലെ പ്രിയപ്പെട്ടവരെ എന്റെയും നിങ്ങളുടെയും ബുദ്ധിശക്തിക്കും പരിധിയുണ്ട്. നമുക്ക് ഉൾക്കൊള്ളാനാവുന്നതും ഇല്ലാത്തതുമുണ്ട്. പക്ഷേ എല്ലാം അറിയുന്നവനായ റബ്ബിന്റെ നിയമങ്ങളിൽ നമ്മുടെ ബുദ്ധിക്ക് ചിലപ്പോ ചെറുത് ഉൾക്കൊള്ളാനായില്ലെങ്കിലും ബുദ്ധിക്ക് യോജിക്കാത്ത ഒരു നിയമവും ഇസ്ലാമിലില്ല. എല്ലാം ബുദ്ധിക്ക് യോജിക്കുന്ന നിലക്ക് മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഇസ്ലാം പറയുന്നു, നമ്മൾ ഉൾക്കൊണ്ടേ പറ്റൂ. മറ്റൊരു ലോകത്ത് നടക്കുന്ന കാര്യങ്ങൾ ഈ ലോകത്ത് തന്നെ നടക്കുന്നത് മുഴുവൻ നമുക്ക് മനസ്സിലായിട്ടില്ലല്ലോ. എങ്കിൽ പിന്നെ ബർസഖിയായ ലോകത്ത് നടക്കുന്ന കാര്യങ്ങൾ മുഴുവനും എന്റെ ചിന്തക്ക് തന്നെ 100% യോജിച്ചാലേ അംഗീകരിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് പിഴച്ച കക്ഷികൾ ഖബറിലെ ഈ അനുഭവങ്ങളെയൊക്കെ തള്ളിക്കളഞ്ഞിട്ടുണ്ട്. അല്ലാഹു അത്തരത്തിലുള്ള കക്ഷികളുടെ ഷെറിൽ നിന്ന് ഈ സമുദായത്തെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അങ്ങനെ അതാ അവരെ എഴുന്നേൽപ്പിച്ചിരുത്തിയിട്ട് അവനോട് ചോദ്യമായി. ഫയഖൂലാനി ലഹു അവനോട് ചോദിക്കുന്നു അവർ രണ്ടാളും, മൻ റബ്ബുകാ നിന്റെ റബ്ബാരടോ, നിന്റെ റബ്ബാരെന്ന ചോദ്യമുണ്ട്. മാ ദീനുകാ നിന്റെ ദീനേത്, മൻ നബിയുകാ നിന്റെ നബിയാരെ. വഹിയാഹുല ഫിത്നതിൻ തഅറബു വൽ മുഅ്മിൻ, അതാ മുഅ്മിൻ പരീക്ഷിക്കപ്പെടുന്ന അവസാനത്തെ പരീക്ഷണമാണത്. അതാ ഫദാലിക ഹീന യഖൂലുല്ലാഹു അസ്സ വജല്ല, അല്ല ഖുർആനിൽ പറഞ്ഞില്ലേ, യുസബ്ബിത്തുല്ലാഹു അല്ലദീന ആമനൂ ബിൽ ഖൗലി സാബിതി ഫിൽ ഹയാത്തിദ് ദുനിയാ,
അതാ റബ്ബ് സുബ്ഹാനഹു വ തആല വിശ്വാസികളെ ദുനിയാവിലും ആഖിറത്തിലുമൊക്കെ ഉറപ്പിച്ചു നിർത്തുന്നതാണെന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ടല്ലോ. ആ ഉറപ്പിച്ചു നിർത്തേണ്ടുന്ന ഏറ്റവും ആവശ്യമായ ഒരു പരീക്ഷണത്തിന്റെ ഘട്ടമാണ് മനുഷ്യന് വല്ലാത്ത ഉറപ്പ് കിട്ടേണ്ടുന്ന, ധൈര്യം കിട്ടേണ്ടുന്ന, സ്ഥൈര്യം കിട്ടേണ്ടുന്ന നേരമാണത്. അതുകൊണ്ടല്ലേ ഖബറടക്കം നടന്ന സ്ഥലത്ത് വെച്ച് അതാ ഇസ്തഗ്ഫിറൂ, നിങ്ങളുടെ സഹോദരന് വേണ്ടി നിങ്ങൾ പൊറുക്കലിനെ ചോദിക്കണേ, വസലൂലഹു തസ്ബീത്, നിങ്ങൾ അദ്ദേഹത്തിന് സ്ഥൈര്യം കിട്ടാൻ വേണ്ടി റബ്ബിനോട് തേടണേ. ഫഇന്നഹു ലാ യുസ്അലു, അദ്ദേഹം ഇപ്പോൾ ചോദിക്കപ്പെടുകയാണ് എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വിശദീകരിച്ചല്ലോ. അതാ ഏറ്റവും വലിയ മനസ്സിന്റെ ദൃഢത നിലനിൽക്കേണ്ട നേരത്ത് ഈമാനുള്ള കക്ഷികൾക്ക് അല്ലാഹു അവിടെയതാ നല്ല ധൈര്യം കൊടുക്കുകയാണ്. അവർക്ക് വലിയ സന്തോഷമാണ്. അല്ലാഹു നമ്മെ എല്ലാം അത്തരക്കാരിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, ആ ചോദ്യത്തിന് അവർ ഉത്തരം പറയുന്നു, നിന്റെ റബ്ബാർ എന്ന ചോദ്യത്തിന്, റബ്ബി അല്ലാഹു വദീനി ഇസ്ലാം വനബീ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതാ ഓരോ ചോദ്യത്തിനും അവർ കണിശമായ മറുപടി പറയുന്നുണ്ട്. എന്റെ റബ്ബ് അല്ലാഹുവാണ്, എന്റെ മതം, ഞാൻ ജീവിച്ചു പോന്ന മതം ഇസ്ലാമാണ്, എന്റെ നേതാവ്, എന്റെ പ്രവാചകൻ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ. ആ അവസരത്തിൽ പ്രത്യേകം വേറൊരു ചോദ്യമുണ്ട്. അതെന്താണ് ചോദ്യം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ അതാ അതാ പ്രവാചകനെ പ്രത്യേകമായി സൂചിപ്പിച്ചുകൊണ്ട് ചോദിക്കുകയാണ്, മാ കുന്ത തഖൂലു ഫീ ഹാദർ റജുലി മുഹമ്മദ്, ഇതായി കാണുന്ന വ്യക്തിയെ, ഈ വ്യക്തിയെ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കുറിച്ച് ചോദിച്ചുകൊണ്ട് ചോദിക്കുകയാണ്, നിനക്ക് എന്തറിയാമെന്ന ചോദ്യത്തിന്, അതാ സത്യവിശ്വാസിയാണെങ്കിൽ അയാൾ മറുപടി പറയും, അഷ്ഹദു അന്നഹു അബ്ദുല്ലാഹി വ റസൂലുഹു, ഞാൻ സാക്ഷ്യം വഹിക്കുന്നു അദ്ദേഹം അള്ളാഹുവിന്റെ അടിമയാണ്, അള്ളാന്റെ റസൂലുമാണ് എന്ന് സത്യവിശ്വാസികൾ മറുപടി പറയുന്നു. അങ്ങനെ ഓരോ ചോദ്യത്തിന്റെ നേരത്തും മുഅ്മിനീങ്ങൾ ഇങ്ങനെ അല്ലാഹുവിന്റെ മലായിക്കത്തുകളുടെ ചോദ്യത്തിന്റെ മുമ്പിൽ ഇങ്ങനെ ആശ്വാസപൂർവം മറുപടി പറയും എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അങ്ങനെയോ ആ മറുപടി അങ്ങ് കഴിഞ്ഞാൽ, ആ മറുപടി അങ്ങ് മുഅ്മിനോ മുഅ്മിനിന്റെ മറുപടി അങ്ങ് കിട്ടിക്കഴിഞ്ഞാൽ, അതാ ഒരു വിളിയാളം കേൾക്കുകയായി, എന്റെ അടിമ സത്യം പറഞ്ഞിരിക്കുന്നു. മുഅ്മിനിന്റെ മറുപടി കേൾക്കുമ്പോ ഖബറിൽ മുഴങ്ങുന്ന ശബ്ദമാണത്. മുഅ്മിനി മറുപടി എന്ന് പറയുമ്പോ ഖബറിൽ കേൾക്കപ്പെടുന്ന ശബ്ദം എന്താണ്? അല്ലാഹു അതാ ആ പ്രത്യേകമായ ആ ഒരു കൽപ്പന, അതല്ലെങ്കിൽ സന്തോഷകരമായ ആ വാർത്ത ഖബറിൽ മുഴങ്ങുകയാണ്. എന്താണ് മുഴങ്ങുന്നത്? എന്താ മുഴങ്ങുന്നത്? അൻസദഖബുദീ, എന്റെ അടിമ സത്യം പറഞ്ഞിരിക്കുന്നു. കാരണം ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടി കിട്ടിയിരിക്കുന്നു. ആ രംഗത്തിന് ശേഷമതാ അല്ലാഹു അവന്റെ മലക്കുകളോട് പറയുകയാണ്, ഫാഫിരിസൂഹു മിനൽ ജന്ന വാൽബിസൂഹു മിനൽ ജന്ന വഫ്തഹു ലഹു ബാബൻ മിനൽ ജന്ന ഫാഫിരിസൂഹു മിനൽ ജന്ന, ആ മുഅ്മിനായ മനുഷ്യന് വേണ്ടി സ്വർഗത്തിലെ വിരിപ്പുകൾ വിരിച്ചു കൊടുക്കൂ മലക്കുകളെ, വാൽബിസൂഹു മിനൽ ജന്ന, സ്വർഗത്തിലെ വസ്ത്രങ്ങൾ അദ്ദേഹത്തിന് ധരിപ്പിക്കോ, വഫ്തഹു ലഹു ബാബൻ മിനൽ ജന്ന, ഖബറിൽ നിന്ന് സ്വർഗത്തിലേക്കൊരു വാതിൽ തുറന്നു വെക്കൂ. നമ്മൾ വിചാരിക്കാണ് എങ്ങനെ പത് എങ്ങനെ പതൊക്കെ, നമ്മളത് ആലോചിച്ച് തല ഉണ്ണാക്കണ്ട. അല്ലാഹു ഉത്തരക്കാരിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. സഹോദരങ്ങളെ, വലിയ ഭാഗ്യമാണ്, വലിയ ഭാഗ്യമാണ്. ആ ഭാഗ്യത്തെ പറ്റിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. സ്വർഗീയമായ കാഴ്ചകൾ കാണിച്ചു കൊടുത്തുകൊണ്ട് അവന് സ്വർഗീയമായ പരവതാനികൾ, സ്വർഗീയമായ ഉടയാടകൾ, സ്വർഗത്തിലെ കഥ എന്നും സന്തോഷത്തോടെ കാഴ്ചകൾ കാണാനുള്ള ഒരു കവാടം തുറക്കപ്പെട്ടു കഴിഞ്ഞു.
എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഫയഅതീഹി, അങ്ങനെ ആ സ്വർഗത്തിന്റെ കവാടമങ്ങ് തുറക്കപ്പെടുമ്പോ ഫയഅതീഹി മിൻ റൗഹിഹാ വതീബിഹാ, ആ സ്വർഗവാതിൽക്ക് അവൻ തുറക്കപ്പെടുന്ന നേരത്ത് അവന്റെ കബറിലേക്ക് അത് അടിച്ചു വീശുകയാണ്. ആ സ്വർഗത്തിന്റെ പരിമളം അടിച്ചു വീശുന്നു, സ്വർഗീയമായ സുഗന്ധങ്ങൾ അവന്റെ കബറിലേക്ക് അടിച്ചു വീശുകയാണ്. അവന്റെ കബർ അവന് വിശാലമാക്കപ്പെടുകയായി, നോക്കത്തുന്ന ദൂരത്തേക്ക് മുഴുവനും പരന്നു കിടക്കുകയാണ് അവന്റെ കബർ. കബറില്ലവന് ഞെരുക്കമില്ല, കബറില്ലവന് പേടിയില്ല, കബറില്ലവന് വിശാലതയാണ്. കണ്ണെത്തുന്ന ദൂരം മുഴുവനും സന്തോഷകരമായ ആനന്ദങ്ങൾ നിറഞ്ഞ കബർ വിശാലമാക്കപ്പെട്ടു കഴിഞ്ഞു. അങ്ങനെ അവനിങ്ങനെ കിടക്കുന്ന നേരത്ത് ആ സന്ദർഭത്തിലതാ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, വയതീഹി, അവന്റെ സമീപത്തേക്കതാ വരവായി. അവനിങ്ങനെ ഒച്ചക്കി അവസ്ഥയിൽ കിടക്കുകയല്ലേ, അവന്റെ സമീപത്തേക്കതാ വരവായി. റജുലൊരാള് കയറി വരികയാണ്. ഏകാന്തനായ ഈ അവസ്ഥയിൽ ഖബറിൽ ബർസഖിൽ കിടക്കുന്ന നേരത്ത് അതാ ഒരു മനുഷ്യൻ കയറി വരികയാണ്. ഒരാള് കയറി വരുന്നു. ആ രൂപം എന്താണ്? ഹസനുൽ വജിഹി, മുഖം നല്ല സൗന്ദര്യമുള്ള മനുഷ്യനാണ്, കാഴ്ചക്ക് നല്ല സുന്ദര മുഖനാണ്. ഹസനു സിയാബ്, നല്ല വസ്ത്രങ്ങൾ അണിഞ്ഞുകൊണ്ട് സുന്ദരനാണ്. തയ്യിബുർ റീഹി, നല്ല സുഗന്ധം അടിച്ചു വീശുന്നുണ്ട്. അങ്ങനെ നല്ല ഉത്തമമായ സുഗന്ധങ്ങൾ അടിച്ചു വീശിക്കൊണ്ട് കാഴ്ചക്ക് നല്ല സുന്ദരനായി, നല്ല വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് അതാ കയറി വരുന്ന നേരത്ത് അയാൾ പറയുകയാണ്, നിന്നെ സന്തോഷിപ്പിക്കുന്നവര് കാര്യം പറയാനുണ്ട്, സന്തോഷിച്ചോളൂ. ഇതങ്ങ് ഈ മനുഷ്യനോട് പറയുമ്പോ അതാ പിന്നെയും പറയാണ്, അള്ളാഹുവിന്റെ അടുക്കൽ നിനക്ക് കിട്ടാൻ പോകുന്ന ഏറ്റവും വലിയ സംതൃപ്തിയെ കുറിച്ച് സന്തോഷിച്ചോളൂ, അള്ളാഹുവിന്റെ തൃപ്തിയെ കുറിച്ച് സന്തോഷിച്ചോളൂ. ശാശ്വതമായി നിലനിൽക്കുന്ന സ്വർഗീയ ആരാമത്തെ കുറിച്ചും സന്തോഷിച്ചോളൂ. അതാ തങ്ങളോട് വാഗ്ദത്തം ചെയ്യപ്പെട്ട ദിവസമാണിത്. ഇതങ്ങ് പറയുമ്പോ, ഇതങ്ങ് കേൾക്കുമ്പോ ഈ മനുഷ്യൻ ചോദിക്കും, താങ്കൾ എന്നെ സന്തോഷവാർത്ത അറിയിച്ചല്ലോ, അല്ലാഹു താങ്കൾക്കും സന്തോഷം നൽകട്ടെ. പക്ഷേ നിങ്ങൾ ആരാ? എനിക്ക് നിങ്ങളെ പരിചയമില്ലല്ലോ. ആരാണ് നിങ്ങൾ എന്നെ സന്തോഷിപ്പിക്കാൻ കയറി വന്ന, എന്നോട് സന്തോഷത്തിന്റെ വാചകങ്ങൾ പറഞ്ഞ അങ്ങ് ആരാണ്? എനിക്ക് നിങ്ങളെ പരിചയമില്ലല്ലോ. ആരാണ് താങ്കൾ? അഗയുടെ മുഖം, ആ മുഖത്തിന്റെ ശോഭ അങ്ങനെ മുഖേനയതാ ഖൈറിന്റെ വർത്തമാനങ്ങൾ കൊണ്ടുവന്നിരിക്കുകയാണല്ലോ. ആരാണ് താങ്കൾ? ഇത് ചോദിക്കുമ്പോ ആ വന്ന രൂപം മറുപടി പറയുകയാണ്, അനാമലുക സ്വാലിഹ്, നിന്റെ സൽക്കർമ്മങ്ങളാണ് ഞാൻ, നീ ദുന്യാവിൽ നിസ്കരിച്ച നിസ്കാരമാണ് ഞാൻ, നിന്റെ നോമ്പുകളാണ് ഞാൻ, നിന്റെ സകാത്തുകളാണ് ഞാൻ, നിന്റെ ദിക്റുകളാണ് ഞാൻ, നിന്റെ ഉംറകളാണ് ഞാൻ, നിന്റെ ഹജ്ജുകളാണ് ഞാൻ. നീ എന്തെല്ലാം സൽക്കർമ്മങ്ങൾ ഭൂമിയിൽ വെച്ച് ചെയ്തിട്ടുണ്ടോ, ആ സൽക്കർമ്മങ്ങളാണ് ഈ സൗന്ദര്യ രൂപം പൂണ്ടിട്ട് നിന്റെ കൂടെ കൂട്ടിന് കബറിലെത്തിയിട്ടുള്ളത്. അല്ലാഹു നമ്മെ അത്തരം സന്തോഷങ്ങൾ കാണുന്ന നല്ലവരിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, ചിന്തിച്ചു നോക്കൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാനേ, അങ്ങനെ ഞാൻ നിന്റെ സൽക്കർമ്മമാണ് എന്ന് പറയുമ്പോ ആ രൂപം പിന്നെയും പറയാണ്, ഫവല്ലാഹ് അല്ലാഹുവിനെ തന്നെ സത്യം,
മാലിം തുക്കാൻ നിന്നെ ഞാൻ അറിഞ്ഞിട്ടില്ല. ഇല്ലാ കുന്ത ശരീഅൻ ഫീ ഫാഅത്തില്ല, ദുനിയാവിൽ നിന്റെ സ്വഭാവം എന്തായിരുന്നു, അള്ളാഹ്ക്ക് അനുസരണമുള്ള ഏതൊരു പുണ്യകർമ്മമുണ്ടോ അതൊക്കെയും ചെയ്യാൻ നിനക്ക് വലിയ താല്പര്യമായിരുന്നു, സൽക്കർമ്മങ്ങളിൽ നീ വളരെ ആവേശമുള്ളവനായിരുന്നു. അള്ളാഹ്ക്ക് വെറുപ്പുള്ള കാര്യം അതാർക്ക് തന്നെ ഇഷ്ടമായാലും നീ അതിൽ പോകാറില്ല, നീ അതിൽ പങ്കെടുക്കാറില്ല, നീ അതിനോട് വിട പറയാറാണ് പതിവുള്ളത്. ഏത് തെറ്റിന്റെ സാഹചര്യങ്ങളിലും നീ പിന്തി നിൽക്കുന്നവനാണ്. അതുകൊണ്ട് ഫജസാകല്ലാഹു ഖൈറാ, അല്ല നിനക്ക് ഖൈറ് പ്രതിഫലം തരട്ടെ. ഈ വന്ന സുന്ദരമായ രൂപം ഈ ഖബറിലേക്ക് ഏകാന്തതയിൽ കയറി വന്ന നമ്മുടെ സൽക്കർമ്മങ്ങളിൽ ഒരു മാനുഷിക രൂപം കൊണ്ട് കയറി വന്നിട്ട് പറയുന്ന വർത്തമാനങ്ങളാണിത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, സുമ്മ യുഫ്തഹു ലഹു ബാബും മിനൽ ജന്ന, അതാ പിന്നേതാ ഈ മനുഷ്യന്നതാ സ്വർഗത്തിൽ നിന്നുള്ളവരെ വാതിൽ തുറന്നു കൊടുക്കപ്പെടുന്നു. ആദ്യമതാ പിന്നീട് നരക തീയിൽ നിന്നുള്ള ഒരു വാതിലും കാണിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആ മനുഷ്യനോട് പറയും, ഹദാ മൻസിലു കലവ സൈതല്ലാ, നീ അല്ലാഹ നബിക്കരിച്ച് ജീവിച്ചിരുന്നുവെങ്കിൽ നിനക്ക് കിട്ടേണ്ടത് ഇതായിരുന്നു എന്ന് പറഞ്ഞ് ആദ്യമതാ ഇവൻ പിന്നീട് നരകവും കാണിച്ചു കൊടുക്കപ്പെടുന്നുണ്ട്. മുഅ്മിനായ മനുഷ്യന് നരകവും പട്ടൊന്നും കാണിച്ചു കൊടുക്കപ്പെടും. എന്തിനു വേണ്ടി? ശിക്ഷിക്കാനല്ല, തനിക്ക് കിട്ടിയ സുഖങ്ങളുടെയും സൗകര്യങ്ങളുടെയും വില കൂടുതലൊന്നറിയാൻ, ആസ്വാദനം കൂടുതൽ കിട്ടാവുന്ന നിലക്ക്. അതാ പറയാണ്, കണ്ടില്ലേ, നിന്റെ ഇരിപ്പിടമായ ആ ഇരിപ്പിടമാകേണ്ടിയിരുന്ന നരകം നീ ഒന്ന് നോക്കിക്കണ്ടോ, അതിലേക്ക് പോകാതെ നീ സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ചതുകൊണ്ട് അല്ലാഹ് നിനക്കതാ സ്വർഗം പകരം തന്നിരിക്കുന്നു. അങ്ങനെ സ്വർഗവും നരകവും മുഅ്മിൻ ഖബറിൽ വെച്ച് കാണുന്നു. അതിൽ നിന്ന് രക്ഷപ്പെട്ടല്ലോ, എന്റെ റബ്ബെനിക്ക് പ്രതിഫലം നൽകിയല്ലോ എന്ന സന്തോഷം അവന്റെ മനസ്സിൽ കാണുന്നു. അങ്ങനെ സ്വർഗീയ സൗകര്യങ്ങൾ അവനിങ്ങനെ കാണിക്കപ്പെടുന്ന നേരത്ത്, അതവന്റെ ഖബറിലേക്ക് ഇങ്ങനെ അവൻ ആസ്വദിക്കുന്ന നേരത്ത്, അവൻ പറഞ്ഞു പോകും, എന്റെ റബ്ബേ മഹ്ശറാ ദിവസം ഒന്ന് വേഗം കൊണ്ടുവാ, മഹ്ശറൊന്ന് പെട്ടെന്ന് നടക്കട്ടെ, അന്ത്യനാളൊന്ന് പെട്ടെന്ന് സംഭവിക്കട്ടെ. കൈമാറി എന്റെ കുടുംബത്തിലേക്ക്, അതുപോലെ തന്നെ എല്ലാ നിരക്കുള്ള എന്റെ സുഖ സൗകര്യങ്ങളിലേക്ക് എനിക്കൊന്ന് മടങ്ങിപ്പോകാൻ, ബാഹുവേ എത്രയും പെട്ടെന്നത് വരട്ടെ, എത്രയും പെട്ടെന്നത് സംഭവിക്കട്ടെ. ഇത് മുഅ്മിനായ മനുഷ്യന്റെ സ്ഥിതിയാണ്. ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അത്തരക്കാരിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അതേ അവസരത്തിൽ അതാ ഫാജിറായ തെമ്മാടിയായ കാഫിറായ ധിക്കാരിയായ മനുഷ്യനാണെങ്കിലോ, വയതീഹി മലക്കാനി, മലക്കുകൾ അവന്റെ അടുക്കൽ വരുന്നു. അതേ അത് അവനോട് ചോദിക്കുന്നു, മൻ റബ്ബുക്കാ, നിന്റെ റബ്ബാരടോ. ഫയഖൂൽ, അവന്റെ മറുപടി എന്താണ്? എന്റെ നഷ്ടമേ, എന്റെ കഷ്ടമേ, അയ്യോ എനിക്കറിഞ്ഞുകൂടല്ലോ, എനിക്കറിയില്ല, എനിക്കറിയില്ല, എനിക്കറിഞ്ഞുകൂടാ. ഒമാദീനുക്കാ, നിന്റെ ദീനേതടോ. ഫയഖൂലുഹാഹുഹാഹുരാദിരി, എനിക്കറിഞ്ഞുകൂടാ, എനിക്കറിഞ്ഞുകൂടാ. പിന്നെ ചോദിക്കുന്നു, ഫമാ തഖൂലു ഫീ ഹാദർ റജുലി ലദീ ബഅസ ഫീകും, നിങ്ങളിലേക്ക് അയക്കപ്പെട്ട ഒരു മഹാനായ മനുഷ്യനുണ്ടായിരുന്നു, ആ മനുഷ്യനെ പറ്റി, ആ മഹാനെ പറ്റി നിന്റെ അഭിപ്രായം എന്താണതോ, നീ എന്താ വിശ്വസിച്ചുവോ. ആ മനുഷ്യൻ പറയുമ്പോൾ, എനിക്കറിഞ്ഞുകൂടല്ലോ, എനിക്കറിയില്ല,
എനിക്ക് അദ്ദേഹത്തെ കുറിച്ച് പരിചയമല്ല. സമയത്തുന്നാസ യഖൂലൂന ദാക ജനങ്ങൾ എന്തൊക്കെയോ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ഒരു പ്രവാചകനുണ്ടെന്നും മുഹമ്മദാണെന്നും അങ്ങനെ പലതും ജനങ്ങൾ പറയുന്നത് കേട്ടു എന്നതല്ലാതെ ഞാൻ വിശ്വസിക്കാൻ പോയിട്ടില്ല, ഞാൻ അംഗീകരിക്കാൻ പോയിട്ടില്ല. ഈ സമയത്തതാ ആ മനുഷ്യന്റെ നേരെ ശക്തമായ നിലക്കുള്ള ആക്രോശവുമായി കൊണ്ട് മലക്കുകൾ അടുക്കുന്നു. ആ നിലക്ക് ശക്തമായ നിലക്കുള്ള ഒരവസ്ഥ നീ അറിഞ്ഞില്ല അല്ലേ, നീ തുടർന്നില്ല അല്ലേ, നീ ദുനിയാവിൽ ജീവിച്ച നേരത്ത് പഠിക്കാൻ ശ്രമിച്ചില്ല അല്ലേ, ആ റസൂലുള്ളാഹ നീ മനസ്സിലാക്കാതെ പോയി അല്ലേ, ആ നിയമങ്ങൾ നീ പഠിക്കാതെ പോയി അല്ലേ, അത് പിൻപറ്റാൻ നിനക്ക് മനസ്സ് വന്നില്ല അല്ലേ, നീ ധിക്കാരി തന്നെ, നീ തെമ്മാടി തന്നെ. മാത്രമല്ല ആ അവസരത്തിൽ ഇവന്റെ ഉത്തരം ഇങ്ങനെയാകുമ്പോ അതാ അവിടെ നിന്നൊരു വെളിയാളം വരികയാണ്, അതാ ഈ മനുഷ്യന്നതാ അവന്റെ കബറിലേക്ക് തീ കൊണ്ടുള്ള പരവതാനി വിരിച്ചു കൊടുക്കൂ. നരകത്തീയുടെ വിരിയാണ് അവന്റെ കബറിൽ കിട്ടുന്നത്. നരകത്തിലേക്ക് ഒരു കവാടം അവന്റെ കബറിൽ നിന്ന് തുറക്കൂ. അങ്ങനെ അതാ ഈ കാഫിറിന്റെ ഈ ഫാസിക്കിന്റെ ഈ ധിക്കാരിയുടെ ഈ തെമ്മാടിയുടെ ഓ പ്രിയപ്പെട്ടവരെ, വാന്റെ കൽപ്പനകളെ കാറ്റിൽ പറത്തിക്കൊണ്ട് ജീവിച്ചാൽ ഞാനും നിങ്ങളും അനുഭവിക്കേണ്ട മാരകമായ ഭീകരമായ ബീഭത്സമായ ദുരന്തമാണ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അല്ലാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ. അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഈ മനുഷ്യനതാ അല്ലാഹു റബ്ബി എന്നവന് പറയാൻ സാധിച്ചില്ലല്ലോ. കാരണം എന്തെന്നല്ലേ, അവൻ അല്ലാഹുവിന് റബ്ബായിട്ടവൻ അംഗീകരിച്ചുകൊണ്ട് ജീവിച്ചില്ല. അല്ലാഹു റബ്ബാണെന്ന് അവരുടെ വായ കൊണ്ട് പറഞ്ഞത് കൊണ്ടായോ? വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടില്ലേ, ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹ് സുമ്മസ്തഖാമു തതനസ്സലു അലൈഹിമുൽ മലായിക. ശാന്തിയും സമാധാനവും മരണനേരത്തും ഖബറിലും മഹ്ശറിലും ഒക്കെ ഇറങ്ങണോ, ആ രൂപത്തിൽ നമുക്ക് രക്ഷ കിട്ടണോ? അല്ലാഹു പറയുന്ന ഉപാധി എന്താണ്? ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാ, നിശ്ചയമായും ഞങ്ങളുടെ റബ്ബ് അല്ലാഹയാണെന്ന് പറഞ്ഞവർ, പറഞ്ഞതുകൊണ്ട് രക്ഷയില്ല. ആ പറഞ്ഞ വാക്കിനോട് 100% നീതി പുലർത്തിക്കൊണ്ട് മുസ്തഖീമായ നിലക്ക്, ചൊവ്വായ നിലക്ക്, ക്ലിയറായ റൂട്ടിലൂടെ അല്ലാഹയാണെന്റെ റബ്ബ് എന്ന് ഞാൻ പറഞ്ഞാൽ പോരാ, എന്റെ ജീവിതത്തിൽ ഞാൻ വിശ്വസിക്കുന്നത് റബ്ബ് പൊരുത്തപ്പെട്ടതാകണം, ഞാൻ ചെയ്യുന്നത് റബ്ബ് പൊരുത്തപ്പെട്ടതാകണം, അങ്ങനെ ഓരോന്നിലും എന്റെ റബ്ബ് പൊരുത്തപ്പെട്ട നിലക്കല്ലാതെ ഞാൻ ജീവിക്കില്ലെന്ന ദൃഢമായ ബോധത്തോടുകൂടിയാണ് ഒരാൾ ജീവിക്കുന്നതെങ്കിൽ അവനെ സംബന്ധിച്ചിടത്തോളം അവരുടെ മേൽ മലക്കുകൾ അവതരിക്കുമല്ലോ, ശാന്തി അവരിൽ ഉണ്ടാകുമല്ലോ, സമാധാനം അവരിൽ ഉണ്ടാകുമല്ലോ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഖബറിൽ വെച്ച് ചോദ്യമുള്ള നേരത്ത് നിന്റെ റബ്ബാരെന്ന് ചോദിക്കുമ്പോ അല്ലാഹു റബ്ബി അതല്ലെങ്കിൽ റബ്ബി അല്ലാ എന്ന് എനിക്കോ നിങ്ങൾക്കോ പറയാൻ സാധിക്കണമെങ്കിൽ ആ റബ്ബിനെ അല്ലാഹുവിനെ റബ്ബായി പറഞ്ഞത് കൊണ്ട് കാര്യമില്ല. അവന്റെ നിയമങ്ങൾ അനുസരിച്ച് ജീവിച്ചവർക്ക് മാത്രമേ അതിന് സാധിക്കുകയുള്ളൂ. അല്ലാത്തവന് ഖബറിൽ മറുപടി പറയാനാവില്ല. അല്ലാഹുവിന്റെ റസൂലിനെ കുറിച്ച് ചോദിക്കുമ്പോ ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അശ്ഹദു അന്നഹു അബ്ദുല്ലാഹി വറസൂലുഹു എന്ന് എനിക്ക് പറയാൻ സാധിക്കണമെങ്കിൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ ഞാൻ എന്റെ നേതാവായിട്ട് പറഞ്ഞാൽ പോരാ, എന്റെ ജീവിതത്തിൽ മുഴുവൻ അവിടുത്തെ വാക്കുകളനുസരിച്ചോ അവിടുത്തെ നിർദ്ദേശങ്ങളനുസരിച്ച് ജീവിച്ചവർക്കല്ലാതെ ഖബറില്ല മറുപടി പറയാൻ സാധ്യമല്ല. ഇസ്ലാമാണെന്റെ ദീനെന്ന് പറയാൻ കഴിയണമെങ്കിൽ ഞാൻ മുസ്ലിമാണെന്ന് ഇവിടെയുള്ള സെൻസസ് കണക്കെടുപ്പിൽ, കാനേഷുമാരി കണക്കെടുപ്പിൽ, റിലീജിയൻ കോളത്തിൽ മുസ്ലിം എന്നോ മാപ്പിളയെന്നോ എഴുതിയതുകൊണ്ട് ഖബറിൽ അതല്ലെങ്കിൽ എന്ന് പറയാൻ എനിക്ക് സാധിക്കുമോ? ഇല്ല. അതനുസരിച്ച് ജീവിച്ചാലല്ലാതെ ഖബറിൽ ഉത്തരം പറയാനൊക്കില്ല. ഇത് വളരെ ഗൗരവമാണ്.
ഇത് വളരെ കണിശമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, കാഫിറിനത് പറയാൻ സാധിക്കില്ല, ഫാസിഖിനത് പറയാൻ സാധിക്കില്ല. അതുകൊണ്ട് അവന് വരാനിരിക്കുന്ന ഭീരുതമായ അവസ്ഥ തുടർന്നുകൊണ്ട് ഹദീസിൽ വിശദീകരിക്കുന്നുണ്ട്. ഇൻഷാഅല്ലാ അടുത്ത അവസരത്തിൽ നമുക്കത് വിശദീകരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നിരന്തരമായി നാം ദുആ ചെയ്യുക. നമ്മുടെ ഖബറിൽ നമുക്ക് സ്വസ്ഥതയുണ്ടാകണം, നമുക്ക് ശാന്തി ഉണ്ടാകണം, നമുക്ക് സമാധാനമുണ്ടാകണം, സ്വർഗീയമായ സുഖസൗകര്യങ്ങൾ ഉണ്ടാകണം. നരകീയമായ ഭീതിജനകമായ ഒരവസ്ഥ അത് നടക്കും, ഉറപ്പാണ്. അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി പടച്ച റബ്ബിനോട് നിരന്തരമായി ദുആ ചെയ്തുകൊണ്ടിരിക്കേണ്ടതുണ്ട്. അതാണല്ലോ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇസ്തഈദു ബില്ലാ, നിങ്ങൾ അല്ലാഹുവിനോട് കാവൽ ചോദിച്ചോളൂ, മിൻ അദാബിൽ ഖബർ, മിൻ അദാബിൽ ഖബർ, ഖബറിന്റെ ശിക്ഷയില്ലെന്ന്. ഇത് നമ്മൾ നമ്മുടെ നമസ്കാരങ്ങളിൽ ചോദിക്കാതെ നമ്മൾ സലാം വിട്ടാറില്ല. അഞ്ചു നേരത്തെ നമസ്കാരങ്ങളിൽ ഖബറിന്റെ പരീക്ഷണങ്ങളിൽ നിന്ന് അല്ലാഹുവിനോട് നമ്മൾ കാവൽ ചോദിക്കുന്നുണ്ട്. അത് മനസ്സറിഞ്ഞുകൊണ്ടായിരിക്കണം പ്രാർത്ഥിക്കുന്നതിന്. അല്ലാഹുവിന്റെ അടുക്കൽ ഫലം കിട്ടണമെങ്കിൽ ആ പ്രാർത്ഥിക്കുന്നത് നേടാനാവശ്യമായ പ്രവർത്തനങ്ങളും നമ്മളിൽ ഉണ്ടാകണം. അങ്ങനെ പ്രാർത്ഥനയും പ്രവർത്തനവുമായിക്കൊണ്ട്, ആത്മാർത്ഥമായിക്കൊണ്ട് ജീവിതത്തെ ശുദ്ധീകരിക്കുന്ന നല്ലവരിൽ റഹമുറാഹിമീനായ നാഥൻ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ വന്നുപോയ ചെറുതും വലുതുമായ ദോഷങ്ങൾ അല്ലാഹു പുറത്തു തരുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ട് പിരിഞ്ഞുപോയിട്ടുള്ള ആളുകളുടെ കബറിടം അല്ലാഹു സന്തോഷത്തിലാക്കി കൊടുക്കുമാറാകട്ടെ. നമ്മയും അവരെയും അല്ലാഹു അവന്റെ സ്വർഗീയാരാമത്തിൽ ഒരുമിച്ച് ചേർക്കുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ ഇന്നക അൻതൽ ഗഫൂറുർ റഹീം തവഫ്ഫനാ മുസ്ലിമീന വഅൽഹിഖ്നാ بالصالحين. اللهم صل على محمد وعلى آل محمد. والسلام عليكم ورحمة الله وبركاته.